കാസർഗോഡ് പെരിയയിൽ അടിപ്പാത നിർമ്മാണത്തിനിടെ തകർന്നു വീണതോടെ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങി നാട്ടുകാർ. ഫ്ളൈഓവർ വേണമെന്ന ആവശ്യം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനൊരുങ്ങുകയാണ് നാട്ടുകാരും ജനപ്രതിനിധികളും. പെരിയ പട്ടണത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അടിപ്പാതയ്ക്ക് വീതി 15 മീറ്റർ. ഇതാണ് നിർമ്മാണത്തിനിടെ തകർന്നു വീണത്. 24 മീറ്റർ വീതിയുള്ള അടിപ്പാത വേണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ നേരത്തെ സമരം നടത്തിയിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാതെ ധൃതിപ്പെട്ട് അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു ശ്രമമെന്നാണ് ആരോപണം. കോൺക്രീറ്റ് പൂർത്തിയായ ഉടനെ അടിപ്പാത തകർന്നു വീണതോടെ ഫ്ളൈഓവർ വേണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ ഇതിന് പിന്തുണയുമായി രംഗത്തെത്തി. ഇതിൻ്റെ ഒരു വലിയ ഒരു വിദൂര ഭാവി കണ്ടുകൊണ്ട് ഒരു ഫ്ലൈഓവർ വേണമെന്നുള്ള ആവശ്യത്തിലാണ് ഇവിടുത്തെ വ്യാപാരി സമൂഹം, ഇവിടുത്തെ നാട്ടുകാരും ജനപ്രതിനിധികളും നിൽക്കുന്നത്. പക്ഷേ പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണസമിതി സമഗ്രമായി, പ്രത്യേകിച്ച് പുല്ലൂർ പെരിയ പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ് എന്ന രീതിയിൽ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായാലും ഇവിടുത്തെ ജനപ്രതിനിധികളായാലും പഞ്ചായത്ത് ഭരണകൂടവും അതിൻ്റെ ഒരു ഭാഗമെന്ന രീതിയിൽ ഇവിടുത്തെ ഈ പെരിയ ഡിവിഷൻ്റെ മെമ്പർ എന്ന രീതിയിലും ഇവിടെ ഉള്ള വ്യാപാരി സമൂഹത്തോടും നാട്ടുകാരോടൊപ്പം ഞങ്ങളൊക്കെ ഉണ്ടാവും എന്ന് അറിയിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ജനപങ്കാളിത്തത്തോടെ ഫ്ളൈഓവർ എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുവരാനുള്ള തീരുമാനത്തിലാണ് പ്രദേശത്തെ വ്യാപാരികൾ അടക്കമുള്ളവർ. എന്നാൽ ഫ്ളൈഓവറിൻ്റെ കടമ്പകൾ ഏറെയാണ്. 20-ലേറെ അനുമതി പത്രങ്ങൾ വേണം. ഇവ ലഭിക്കണമെങ്കിൽ കാലതാമസവും എടുക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്. പെരിയ അടിപ്പാത തകർന്ന സംഭവത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ക്വാളിറ്റി കൺട്രോൾ സംഘം പരിശോധന നടത്തി. കോൺക്രീറ്റ് ചെയ്യാനായി താങ്ങു നൽകിയതിലുള്ള അപാകതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് PWD അന്വേഷണ സംഘം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു.